പി ജയരാജൻ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നു. നിയമ നടപടികൾ സ്വീകരിച്ചതിന് ശേഷം നിയമ നടപടികളിലേക്ക് നടന്നു കയറിയ ജയരാജൻ, ഒരു മാസം റിമാൻഡിലായ ജയരാജൻ ഇതാ കോടതിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പി വി കുട്ടൻ കൂടി നമ്മോടൊപ്പം ചേരുകയും ചെയ്യുന്നു. കുട്ടൻ, ജയരാജൻ കോടതിയിൽ നിന്ന് ഇറങ്ങുന്നു, ഞങ്ങൾക്ക് കാണാം ആ ദൃശ്യങ്ങൾ. അജിംഷാദ്, തീർച്ചയായും 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 കോടതിയിൽ നിന്നും കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പുറത്തേക്കിറങ്ങിയാണ് അദ്ദേഹം. ഇപ്പോൾ അജിംഷാദ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിനു മുമ്പ് തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ആംബുലൻസിലായിരിക്കും കണ്ണൂരിലേക്ക് കൊണ്ടുപോവുക. അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ പ്രധാന നേതാക്കളുടെ കൂടെ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്, അതിൻ്റെ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കാണാം. രാകേഷും എം പി ജയരാജനും അടക്കമുള്ള ഇവർ അദ്ദേഹത്തോടൊപ്പമുണ്ട്. നിയമ നടപടികൾക്ക് ശേഷം ഇനിയുള്ള കാര്യങ്ങൾ, ഒരു പക്ഷേ അദ്ദേഹം ആംബുലൻസിലാണ് എത്തിയത്. ശാരീരികമായ ആർ എസ് എസ് ആക്രമണത്തിൽ പൊതുവേ ശാരീരികമായി ദുർബലനായ ജയരാജൻ ഹൃദ്രോഗി കൂടിയാണ്. അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലാണ് എത്തിയത്. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിശോധിക്കൽ ആകുമോ പോലീസിൻ്റെ അടുത്ത നടപടി? അതിനാണോ ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്? തീർച്ചയായും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അജിംഷാദ്, സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ ഇപ്പോൾ വാഹനത്തിലേക്ക് ആംബുലൻസിലേക്ക് കയറുകയാണ്. അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ കണ്ണൂരിലേക്ക് പോകും. കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് വൈദ്യപരിശോധനയുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുക. വലിയ ഒരു പ്രവർത്തകരുടെ നിര തന്നെ അദ്ദേഹത്തെ യാത്രയാക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സി പി എം നേതാക്കളായ എം പി ജയരാജൻ, കെ കെ രാകേഷ് ഉൾപ്പെടെയുള്ളവർ കോടതിയിൽ എത്തിയിരുന്നു. കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അല്പസമയം മുമ്പാണ് അദ്ദേഹം പുറത്തേക്കിറങ്ങിയത്. പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ ഇപ്പോൾ പി ജയരാജൻ കണ്ണൂർ നഗരത്തിലേക്ക് പോവുകയാണ്. ആദ്യം കണ്ണൂരിൽ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമായിരിക്കും അദ്ദേഹത്തെ റിമാൻഡുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കുക. അജിംഷാദ്, തീർച്ചയായും പി വി കുട്ടൻ കാണാം, കേൾക്കാം. അതായത് ആംബുലൻസിലേക്ക് പി ജയരാജനെ കയറ്റിയിരിക്കുന്നു. ഒരു പക്ഷേ പി വി കുട്ടൻ, പ്രവർത്തകരടക്കമുള്ളവർ മുഷ്ടി ചുരുട്ടി അദ്ദേഹത്തിന് അഭിവാദ്യം ചെയ്യുന്നുണ്ട്, അഭിവാദ്യം വിളിക്കുന്നുണ്ട്. അതുകൂടി കേൾക്കാം. യഥാർത്ഥത്തിൽ അത് അവിടുത്തെ ജനങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ ഒരു വികാരം തന്നെ അവിടെ പ്രതിഫലിക്കുകയാണോ? എങ്ങനെ അത്തരം വിഷയങ്ങൾ കൂടി? അജിംഷാദ്, തീർച്ചയായും കണ്ണൂർ ജില്ലയിലെ സി പി എം പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെയും പുരോഗമന ആശയമുള്ളവരുടെയെല്ലാം തന്നെ വലിയ ആവേശമാണ് പി ജയരാജൻ എന്ന് പറയുന്ന നേതാവ്. അദ്ദേഹം നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ആർ എസ് എസ് പ്രവർത്തകർ അദ്ദേഹത്തെ വീട്ടിൽ കയറി വെട്ടി നുറുക്കി അവിടെ നിന്നും ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ തിരിച്ചെത്തിയ നേതാവാണ് പി ജയരാജൻ. സാധാരണക്കാരുടെ വിഷയങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെടുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ വൈകാരികമായ പിന്തുണയാണ് കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് എമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി നൂറുകണക്കിന് പ്രവർത്തകർ, യാതൊരു ആഹ്വാനവും ഇല്ലാതെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ജയിൽ കോടതി പരിസരത്തേക്ക് എത്തിയിരുന്നു. അതുപോലെ തന്നെ സി പി എം നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. കോടതി നടപടിക്രമങ്ങൾക്ക് ശേഷം, ഇപ്പോഴും വാഹനം ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല, നടപടിക്രമങ്ങൾക്ക് ശേഷം അല്പസമയം മുമ്പാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ ഉള്ളതുകൊണ്ട് തന്നെ ആംബുലൻസിലാണ് അദ്ദേഹം പെരിയാർ മെഡിക്കൽ കോളേജിൽ നിന്നും തലശ്ശേരി കോടതിയിലേക്ക് എത്തിയത്. തിരിച്ചും അതേ ആംബുലൻസിൽ തന്നെ, പ്രത്യേക തയ്യാറാക്കിയ എ കെ ജി ആശുപത്രിയിലെ ആംബുലൻസിൽ അദ്ദേഹം തിരിച്ച് കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധനകൾ നടക്കുക. അതിനുശേഷം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകും. ഇപ്പോൾ നമ്മോടൊപ്പം അഭിഭാഷകൻ, പി ജയരാജൻ്റെ അഭിഭാഷകൻ പി വിശ്വൻ, അഡ്വക്കേറ്റ് കെ വിശ്വൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ സംബന്ധിച്ച് നമുക്ക് ചോദിക്കാം. നമസ്കാരം സർ, എന്തൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് ഇന്നത്തെ ദിവസം കടന്നുപോയത്? ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ പി ജയരാജൻ ഏകദേശം 11 മണിയോടുകൂടിയാണ് കോടതിയിൽ ഹാജരായിട്ടുള്ളത്. ഇതുവരെ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അവിടുന്ന് ഈ കോടതിയിൽ ഹാജരാകേണ്ട ആവശ്യത്തിലേക്ക് മാത്രം റിക്വസ്റ്റ് വാങ്ങിയിട്ടാണ്, ഓൺ റിക്വസ്റ്റിലാണ് പി ജയരാജൻ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോടതിയിൽ സറണ്ടർ ചെയ്യാനുള്ള അനുമതി ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിക്കുക വേണ്ടി
അപേക്ഷ അനുവദിച്ചു. അതിനുശേഷം പി ജയരാജന് ചികിത്സ നൽകേണ്ടതുണ്ട് എന്നുള്ള കാര്യം രേഖാമൂലം കോടതിയെ ധരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജയരാജന് മതിയായ ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് കണ്ണൂർ ജയ് ഷൂട്ടറിനോട് സെൻട്രൽ ജയ് ഷൂട്ടറിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം അതിൻ്റെ ഓർഡറും പ്രത്യേകിച്ച് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ 30 ദിവസത്തേക്കാണ് യു എ പി കേസിലെ പ്രതികളെ റിമാൻഡ് ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ 30 ദിവസത്തേക്കുള്ള റിമാൻഡ് ആണിപ്പോൾ നടന്നിട്ട്. ഇന്നത്തെ നടപടിക്രമവുമായി ബന്ധപ്പെട്ട് സി ബി ഐ ഏതെങ്കിലും തരത്തിലുള്ള വാദങ്ങൾ കോടതി ഉന്നയിച്ചിട്ടുണ്ടോ? ഇന്ന് സി ബി ഐക്ക് ഈ സറണ്ടർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മൾ മുൻകൂർ നോട്ടീസ് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അവർ കൈപ്പറ്റാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അവരുടെ പ്രോസിക്യൂട്ടർക്ക് ഇമെയിലായിട്ട് ഈ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഏതായാലും സി ബി ഐയുടെ നീക്കം ഇതുവരെ കോടതിയിൽ സി ബി ഐക്ക് വേണ്ടി ആരും ഹാജരായിട്ടില്ല. ഇതിൻ്റെ മറ്റ് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് സി പി ഐ എം സ്വീകരിക്കുന്ന നിയമ നടപടികൾ എന്തൊക്കെയായിരിക്കും? സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള നടപടികളുടെ ഭാഗമായി ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിക്കാനുണ്ട്. ഏതായാലും ഇപ്പം കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. വളരെ നന്ദി. അജിൻഷാദ് പി വി കുട്ടൻ, അതായത് കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞ ഘട്ടത്തിൽ പോലും അതിന് മണിക്കൂറുകളെടുത്ത് കോടതി പിരിയുന്നത് വരെ സി ബി ഐ പിടിച്ചു വെച്ച് നിന്ന സാഹചര്യം, 505 ദിവസത്തെ സാഹചര്യം, 212 സാക്ഷികളുടെ സാഹചര്യം, വി ശശിധരൻ്റെ സാഹചര്യം, ഇതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്താനാകുമോ? നിയമപരമായി അത്തരം ആനുകൂല്യങ്ങൾക്ക് അതൊക്കെ സാധ്യമാണോ? അതൊക്കെ അഭിഭാഷകൻ ലഭ്യമാണെങ്കിൽ ഒരു പക്ഷേ ചോദിക്കാമായിരുന്നു. പി വി കുട്ടൻ, അജിംഷാദ് അത്തരം കാര്യങ്ങൾ തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വളരെ വിപുലമായ ചർച്ചകൾക്ക് വിധേയമായ സംഭവങ്ങളാണ് പി ജയരാജന് ആസൂത്രിതമായ കേസിൽ കൊടുക്കുന്ന കാര്യങ്ങൾ. അതിനുശേഷം ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഹാജരായപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചപ്പോൾ അന്ന് പ്രതി ചേർക്കാനുള്ള സാഹചര്യമില്ല എന്ന് സി ബി ഐ ബോധിപ്പിച്ച കാര്യം, എന്നാൽ വളരെ പെട്ടെന്ന് രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ പി ജയരാജനെ പ്രതി ചേർത്ത സംഭവങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിലും നിയമവൃത്തങ്ങൾക്ക് മുന്നിലും വലിയ ചർച്ചയായ സംഭവങ്ങൾ തന്നെയാണ്. ആ ഒരു അത്തരം അപാകതകളെല്ലാം തന്നെയായിരിക്കും ഇനിയുള്ള ജാമ്യാപേക്ഷന്മേലുള്ള വാദങ്ങൾക്കകത്തും പി ജയരാജൻ്റെ അഭിഭാഷകർ കോടതിക്ക് മുന്നാകെ ഉന്നയിക്കുക. ഇന്ന് നമുക്കറിയാം ഹാജരാകുന്ന കാര്യം, പി ജയരാജൻ കോടതിയിൽ മുന്നാകെ ഹാജരാകുന്ന കാര്യം സി ബി ഐ ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും അവർ കോടതിയിലേക്ക് എത്തിയില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് വിശ്വൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി ബി ഐയുടെ നീക്കങ്ങൾ എന്താണ്, ഇത് സംബന്ധിച്ച സി ബി ഐയുടെ നീക്കങ്ങൾ എന്താണ്, അവർ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും സംബന്ധിച്ച് തന്നെ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. സി ബി ഐയുടെ നിലപാട് വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് ശാരീരിക ആവശ്യകതകളുള്ളതും അസുഖം ഉള്ളതിനാലും അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ നൽകുന്നതിന് വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ രീതിയിലുള്ള നടപടിക്രമങ്ങളായിരിക്കും ഇനി നടക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ പരിശോധന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ വെച്ചായിരിക്കും നടക്കുക. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുക. അജിംഷാദ്, തീർച്ചയായും പി വി കുട്ടൻ, ഒരു കാര്യം കൂടി, അതായത് അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട്, ചികിത്സയിലായിരുന്നു, ഈ ഘട്ടത്തിലാണ് നിയമ നടപടിയിലേക്ക് പ്രവേശിച്ചത്, 1 മാസം റിമാൻഡ് ചെയ്യുന്നു, ഇപ്പോൾ ആംബുലൻസിലാണ് അദ്ദേഹം വന്നതും പോയതും ആംബുലൻസിലാണ്, ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ ജയിലിലേക്കാകുമ്പോൾ കൊണ്ടുപോകുക അതോ ആശുപത്രിയിലേക്ക് ചികിത്സ നൽകാനാണോ കോടതി പറഞ്ഞിട്ടുള്ളത്? ആ കാര്യത്തിൽ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ. അജിംഷാദ്, ഇതിൻ്റെ പ്രാരംഭ നടപടിക്രമങ്ങൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആവശ്യമായ ചികിത്സ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ജില്ലാ ജയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് ഏത് രീതിയിലാണ് സൂപ്രണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇനി നോക്കിക്കാണാനുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് ആശുപത്രിയുണ്ട്, അവിടെ ചികിത്സിക്കുമോ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖമുള്ളതിനാൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ തന്നെ മാറ്റുമോ എന്നെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. അതിന് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നേയുള്ളൂ. കാരണം അല്പസമയം മുമ്പാണ് പി ജയരാജൻ തലശ്ശേരി കോടതിയിൽ നിന്നും നാം കണ്ടതുപോലെ ഇവിടെ നിന്നും ഇറങ്ങിയിരിക്കുന്നത്. ഇനി അദ്ദേഹം കണ്ണൂർ ജില്ലാ ജയിലിലെത്തി അവിടെ മെഡിക്കൽ പരിശോധന നടത്തണം. അതിനുശേഷം കണ്ണൂർ ജയിൽ സെൻട്രൽ ജയിലിൽ എത്തിച്ചതിന് ശേഷം മാത്രമേ അവിടുത്തെ സൂപ്രണ്ടിനെ, കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെ വിവേചനാധികാരം കൂടിയാണത്, അവരുടെ തീരുമാനത്തിനനുസരിച്ച് മാത്രമേ ചികിത്സ എവിടെ നടത്തണമെന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ പറ്റുമെന്നാണ് കരുതുന്നത്. തീർച്ചയായും പി വി കുട്ടൻ. ഒപ്പം ഇന്ന് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം വരുമ്പോഴും തിരിച്ച് ആംബുലൻസിൽ കയറി പോകുമ്പോഴും നിരവധി പേർ മുദ്രാവാക്യം, ഒരുപക്ഷെ അവരുടെ പാർട്ടി നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും, അത്തരം വൈകാരികമായ പ്രകടനം ഉണ്ടാകരുത് എന്നതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രവർത്തകർ എങ്ങനെയായിരുന്നു അവിടെ എത്തിയത്, ജനങ്ങൾ എങ്ങനെയായിരുന്നു അവിടെ എത്തിയത്, അതുകൂടി ഒന്ന് പങ്കുവെക്കാമോ കുട്ടൻ?
അജിംഷാദ്, നമുക്കറിയാം പി ജയരാജൻ കോടതിയിൽ ഹാജരാകുന്നതുമായി ബന്ധപ്പെട്ട് ലാസ്റ്റ് നിമിഷമാണ് അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനമെടുത്തത്. നിയമ നടപടികൾ ഏത് തരത്തിലാകണമെന്നത് സംബന്ധിച്ച് അവസാന നിമിഷമാണ് അത്തരമൊരു തീരുമാനമെടുത്തത്. അത് പൊതുജനങ്ങൾ അറിഞ്ഞിട്ട് പോലുമില്ല. എങ്കിലും അദ്ദേഹം ഇവിടെ ഹാജരാകാൻ എത്തുന്നു എന്നറിഞ്ഞുകൊണ്ട് ഈ പരിസരത്തെ, പ്രത്യേകിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ മേഖലയിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകരും നേതാക്കളുമാണ് ഈ തലശ്ശേരി കോടതി പരിസരത്തേക്ക് എത്തിയത്. യാതൊരു ആഹ്വാനവുമില്ലാതെയാണ് നിരവധി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. അദ്ദേഹം ആംബുലൻസിൽ ഇറങ്ങുമ്പോഴും തിരിച്ച് ജയിലിലേക്ക് പോകുമ്പോഴും വളരെ വൈകാരികപരമായ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ ജയിലിലേക്ക് യാത്ര അയച്ചത്. നേരത്തെ ഷുക്കൂർ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സാഹചര്യം നമുക്ക് ഓർമ്മയുണ്ട്. കണ്ണൂരിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു അത്. അതിന് സമാനമായ ഒരു അന്തരീക്ഷമല്ല കണ്ണൂരിൽ ഇപ്പോഴുള്ളത്. സ്വാഭാവികമായും ഈ പാർട്ടിയുടെ CPIMന്റെ യാതൊരു ആഹ്വാനവുമില്ലാതെയാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MV ജയരാജൻ, അതുപോലെ തന്നെ KK രാകേഷ് MP ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. നിരവധി പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തി. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പൊതുജനങ്ങൾ നിരവധി എത്തിയിരുന്നു. കനത്ത സുരക്ഷാ സന്നാഹവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അജിംഷാദ്.